ലോകം മുഴുവനും വളരെയധികം ഭയപ്പെടുത്തുന്ന ഒരു വൈറസിന്റെ ഭീഷണി ഉയർത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ഇതിനെപ്പറ്റിയുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് നാം ശരിക്കും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതാണ്. ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അധ്യാപനം ശുദ്ധിയാണ്. ഫിഖ്ഹിന്റെ എല്ലാ കിതാബുകളും ആരംഭിക്കുന്നത് കിതാബു ത്വഹാറത്ത് ശുദ്ധി എന്ന അധ്യായം കൊണ്ടാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഥമമായി സ്ഥാപിച്ച മസ്ജിദ് ഖുബായിനെ പറ്റി അല്ലാഹു പരിചയപ്പെടുത്തുന്നു. ഫീഹി റിജാലു യുഹിബ്ബൂനഅന് യതതഹറു, അവിടെ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ, അല്ലാഹു ശുദ്ധിയുള്ളവരെ സ്നേഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്നുണ്ടായിരിക്കുന്ന കുഴപ്പത്തിൻ്റെ അടിസ്ഥാനം ഈയൊരു അധ്യാപനം ലോകം മറന്നതിൻ്റെ പേരിലാണ്. അധുനാധുനിക സൗകര്യങ്ങളെല്ലാം വർദ്ധിച്ചെങ്കിലും ഇന്നും വൃത്തിയുടെ വിഷയത്തിൽ ജനങ്ങൾ വളരെ പിന്നിലാണ്. ഇത് പഠിപ്പിക്കേണ്ട സമുദായവും പിന്നിലാണ് എന്ന് ദുഃഖത്തോടുകൂടി നമ്മൾ സ്മരിക്കേണ്ടിയിരിക്കുന്നു. മലമൂത്ര വിസർജനത്തിന് ശേഷം നല്ല നിലയിൽ ശുചീകരിക്കുക, എന്നാലത് വസ്വാസിലേക്ക് പോകാനും പാടില്ല. കുളി സമ്പൂർണമായി നിർവഹിക്കുക, വീടുകളിൽ പൊതുവെ ചെയ്ത് മസ്ജിദുകളിലേക്ക് നടന്നു വരിക, ഇതെല്ലാം ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട അധ്യാപനമാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളവും ആഹാരപദാർത്ഥങ്ങളും മൂടിവെക്കാനും നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഇതിലെല്ലാം വലിയ തത്വം അടങ്ങിയിട്ടുണ്ട്. ഇതുകൂടാതെ അല്ലാഹു മനുഷ്യന് പ്രകൃതിപരമായി എല്ലാ വൈറസുകളെയും അതിജീവിക്കാനുള്ള വലിയ ഒരു കരുത്ത് നൽകിയിട്ടുണ്ട്. ആ കരുത്ത് നിലനിൽക്കുന്നത് ഹലാലായ ആഹാരം കഴിക്കുന്നതിലാണ്, പരിശുദ്ധമായ ആഹാരം കഴിക്കുന്നതിലാണ്, മിതമായിട്ടുള്ള ഭോജനത്തിലാണ്. ഇന്ന് ഇതും വളരെ കുറഞ്ഞിരിക്കുന്നു. ഹലാല ഹറാമുകളെ ശ്രദ്ധിക്കേണ്ടവർ പോലും ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ പരിശുദ്ധമായ ആഹാരം, ശരീരത്തിന് മനസ്സിന് ഗുണമുള്ള ആഹാരം, ഇതിനെ കഴിക്കുന്ന സ്വഭാവവും കുറഞ്ഞിരിക്കുന്നു. രസത്തിലേക്കാണ് എല്ലാവരുടെയും നോട്ടം. അതുപോലെ മിതമായ ഭക്ഷണം, ആഹാരം മിതമായി കഴിക്കുക, ആഹാരം മിതമായി കഴിപ്പിക്കുക, ഇതും ഇസ്ലാം പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നീട് ഇസ്ലാം പഠിപ്പിക്കുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മാനസികമായി പ്രതിരോധ മാർഗം സ്വീകരിക്കേണ്ടതാണ്. പാപങ്ങളിൽ നിന്നും നമ്മളുടെ മനസ്സിനെ വിലക്കണം. നമ്മുടെ ജീവിതം നന്മയുമായി ബന്ധപ്പെട്ടതാകണം. ഇത് ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പാപങ്ങൾ കാരണമായിട്ടാണ് പടച്ചവന്റെ പല പരീക്ഷണങ്ങളും വരുന്നതെന്നും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുന്നതെന്നും ഖുർആനും ഹദീസും ഉണർത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയത്ത് അധികമായി നമ്മൾ ഇസ്തിഗ്ഫാറ് ചെല്ലണം, പാപമോചനം തേടണം. കൂടാതെ ബാഹ്യമായ പ്രതിരോധങ്ങൾ നമ്മൾ നിർവഹിക്കേണ്ടതാണ്. വിശ്വസ്തരായ വൈദ്യന്മാർ പറയുന്ന, അതുപോലെ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന ന്യായമായ നിർദ്ദേശങ്ങളെല്ലാം നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഇതിൽ മസ്ജിദിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു തെറ്റിദ്ധാരണ ഇന്നും ഉണ്ട്. മസ്ജിദിലേക്ക് വരുന്നതിനെയല്ല ആരും വിമർശിച്ചിട്ടുള്ളത്, മസ്ജിദിൽ വന്ന് അധിക നേരം കൂട്ടം കൂടിയിരിക്കുക, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കൂട്ടങ്ങൾ കഴിവിന്റെ പരമാവധി കുറയ്ക്കണം. പരിപാടികളെല്ലാം ലളിതമാക്കി, വിവാഹങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിത്യമായി ലളിതമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കണം, അനാവശ്യമായ കൂട്ടങ്ങൾ എന്ന് വർദ്ധിച്ചതുകൊണ്ട് ആവശ്യമായ കൂട്ടങ്ങൾ പോലും വിലക്കപ്പെടുന്നൊരവസ്ഥയിലോട്ട് വരികയാണ്. അനാവശ്യമായിട്ടുള്ള കൂട്ടങ്ങൾ ഇന്ന് സംഘടനകൾ സമ്മേളനങ്ങൾക്ക് വേണ്ടി മത്സരിക്കുകയാണ്. സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ ശാരീരിക ബുദ്ധിമുട്ട്, എന്തെല്ലാം പ്രയാസങ്ങൾ, ചെറിയ ചെറിയ കൂട്ടങ്ങൾ, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ദീനിന്റെ വിഷയത്തിൽ പോലും. പിന്നെ കല്യാണങ്ങളുടെയും മറ്റും ബഹളങ്ങൾ, ഒച്ചപ്പാടുകൾ, ഇതെല്ലാം ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നതാണ്.
ഇവിടെ നിന്ന് നമ്മൾ പുതിയൊരു യാത്ര ആരംഭിക്കും. ലളിതമായ പരിപാടികൾ നടത്തി വിവാഹം ആൾക്കാരെ അറിയിക്കും, ദുആ ചെയ്യാൻ പറയും. നമ്മൾ മറ്റുള്ളവരുടെ വിവാഹങ്ങളിൽ ദുആ ചെയ്യും. ഇങ്ങനെ നമ്മൾ അനാവശ്യമായ പരിപാടികളെ കുറച്ചു കഴിഞ്ഞാൽ ഇൻഷാല്ലാഹ് ആവശ്യമായ ജുമഅ പോലെ, അതുപോലെ തന്നെ പെരുന്നാൾ നിസ്കാരം പോലെയുള്ള കാര്യങ്ങൾ എളുപ്പമാകുന്നതാണ്. അതുപോലെ രോഗാണുക്കളിൽ നിന്നും നമ്മൾ അകന്നു കഴിയാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് വുദു ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്നവർക്ക്, കൈ അഴുക്കാകാൻ സാധ്യതയുള്ളവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നിങ്ങൾ കൈ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ വുദു ആരംഭിക്കാൻ പാടുള്ളൂ. വുദുവിൻ്റെ ആരംഭത്തിലുള്ള കൈ കഴുകലല്ല, അത് കൂടാതെ രാത്രി കിടന്നുറങ്ങിയ വ്യക്തി ആദ്യം കൈ കഴുകണം. അതിനുശേഷമാണ് വുദു എടുക്കാൻ വേണ്ടി കൈ കഴുകുന്നത്. ലാ എതിരി അയിന ബാത്തത്ത് യദുഹു, അവൻ്റെ കൈ രാത്രി എവിടെയാണ് കഴിഞ്ഞുകൂടിയെന്ന് അവനറിയില്ല. ഇതുപോലെ ഇത്തരം ജോലികളുമായി ബന്ധപ്പെട്ട സഹോദരങ്ങൾ, മത്സ്യവ്യാപാരം, അതുപോലെ ഇന്നത്തെ പൊതു എല്ലാ വ്യവഹാരങ്ങളും, അതിൽ നമ്മളുടെ കൈ അഴുക്കാകാൻ സാധ്യതയുണ്ട്. കൈ എപ്പോഴും ശുദ്ധിയാക്കി വെക്കുക. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പഠിപ്പിക്കുകയുണ്ടായി, തുമ്മുന്ന സമയത്ത് അതിൻ്റെ അംശങ്ങൾ ആളുകളിലേക്ക് തെറിക്കരുത്, മുഖത്തെ പൊത്തണം. വലിച്ച് ചുമച്ച വ്യക്തിയോട് നിങ്ങൾ ചുമ ചെറുതാക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. ശബ്ദത്തിൽ കോട്ടുവായിട്ട ഏമ്പക്കം വിട്ടവനോട് അത് ലഘൂകരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയുണ്ടായി. ഈ കാര്യങ്ങളെല്ലാം പാലിക്കേണ്ടതാണ്. ഇസ്ലാമിൽ മണ്ണ് വളരെ പരിശുദ്ധമായ സ്ഥലമാണ്. വുദു എടുക്കുന്ന വെള്ളത്തിന് തുല്യമാണ് നമ്മുടെ മണ്ണെന്ന് പറയുന്നത്. അത് തുപ്പിയും ചീറ്റിയും നശിപ്പിക്കാനുള്ളതല്ല, പ്രത്യേക സ്ഥലങ്ങളിൽ തുപ്പി, പ്രത്യേക സ്ഥലങ്ങളിൽ ചീറ്റി, ഒരു കുഴപ്പവുമില്ല. പക്ഷേ അത് വഴിനീളെ തുപ്പുക, വഴിനീളെ ചീറ്റുക, അവിടെ ഇവിടെ നമ്മൾ മലിനമാക്കുക, ഇത് ഇസ്ലാമികമായി തന്നെ തെറ്റായ കാര്യമാണ്. പിന്നീട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനോട് താണുകയുടെ ദുആയിരക്കലാണ് ഈ പ്രശ്നം പരിഹരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം. അള്ളാഹുവിനോട് നമ്മൾ താണുകയുടെ നമ്മൾ ദുആയിരക്കും. ഫർദ് നമസ്കാരങ്ങൾ നിർബന്ധമായിട്ട് നിർവഹിക്കും. നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയുടെ അർത്ഥം ഇപ്പോൾ വ്യക്തമാകുന്നു. അള്ളാഹുമ്മ അന്ത സലാം വമിൻക സലാം. അള്ളാഹുവേ, നീയാണ് രക്ഷ, നിന്നിലേക്കാണ് രക്ഷ, നിന്നിൽ നിന്നുമാണ് രക്ഷ, നീ ഞങ്ങളെയും മുഴുവൻ മാനവരാശിയെ രക്ഷിക്കണമേ. ഇത്തരം പ്രാർത്ഥനകൾ പതിവാക്കി അധികമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലി കൂടുതലായി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സലാത്ത് സലാമുകൾ ചൊല്ലി. ഇത്തരം ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സഹാബാക്കളുടെ കാലഘട്ടം മുതൽ ആരംഭിച്ച ഒരു കാര്യമാണ് സലാത്തുകൾ അധികരിപ്പിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്തുകൾ അധികരിപ്പിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അധികമായി പറയുകയും കേൾക്കും. ഇത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനുള്ള മാർഗമാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ദിവസവും രണ്ട് റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് കാര്യമായി ദുആയിരക്കും. അതിലേറ്റവും നല്ലത് പാതിരാത്രിയിൽ 2 മണിക്ക് അല്ലെങ്കിൽ 3 മണിക്ക്, പറ്റുന്നില്ല 4 മണിക്ക് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് നന്നായിട്ട് കുളിച്ച് നല്ല നിലയിൽ നല്ല വസ്ത്രമെല്ലാം ധരിച്ച് 2 റക്അത്ത് നമസ്കരിക്കും. ആ നമസ്കാരം കഴിവിൻ്റെ പരമാവധി നന്നാക്കാൻ പരിശ്രമിക്കും. എന്നിട്ട് സുജൂദിൽ വെച്ച് ദുആ ചെയ്യും. ദുആ അറിയാത്തവർ സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി തന്നെ ആവർത്തിച്ച് പറഞ്ഞാൽ മതി. അതിലൊരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ ജഹ്ദിൽ ബലാഇ വദർകി ശഖാഇ വസൂഇൽ ഖളാഇ വശമാതത്തിൽ അദാ. അല്ലാഹുവേ, പരീക്ഷണം കടുപ്പമാകുന്നതിൽ നിന്നും, വിധി മോശമാകുന്നതിൽ നിന്നും, അതുപോലെ ശത്രുക്കൾ സന്തോഷിക്കുന്നതിൽ നിന്നും ഞങ്ങൾ നിന്നോട് അഭയം തേടുന്നു. ഈ പ്രാർത്ഥന അധികമായി ചൊല്ല്. ഇതറിയില്ല, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ചൊല്ല്. അതും അറിയില്ല, സുബ്ഹാൻ റബ്ബിയൽ അഅലാ വബിഹംദിഹി. കുറേ പ്രാവശ്യം നമ്മൾ ചൊല്ലും. നല്ല നിലയിൽ നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്യും. പ്രായം അല്ലെങ്കിൽ രോഗികളായ, തഹജ്ജുദിന് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വേറെ ഏതെങ്കിലും സമയത്ത് ഇൻഷാല്ലാ നമസ്കരിക്കും. പിന്നെ അവസാനത്തെ കാര്യം, അനാവശ്യമായ ഭയം ഒഴിവാക്കി. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ കാലാവസ്ഥയും അവന് നല്ലതാണ്, പ്രതികൂലമായ കാലാവസ്ഥയും അവന് നല്ലതാണ്. അനുകൂലമായി എന്തെങ്കിലും ഉണ്ടായി പടച്ചവന് നന്ദി രേഖപ്പെടുത്തും, അല്ലാഹുവിനെ കടുക്കും.
പ്രതികൂലമായി വല്ലതുമുണ്ടായി അള്ളാഹുവിന് വേണ്ടി സഹിക്കും ക്ഷമിക്കും. അതിൽ അള്ളാഹു ധാരാളം നന്മകൾ വെച്ചിട്ടുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ അംവാസിൽ സിറിയൻ പ്രദേശത്ത് വലിയ പ്ലേഗ് ബാധയുണ്ടായി. നിരവധി സഹാബികൾ മരിച്ചു. അതിൽ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു കടുത്ത വേദന പാപം അനുഭവിക്കുകയുണ്ടായി. പക്ഷേ മരണത്തിന്റെ അന്ന് മഹാനവറുകൾ ചിരിക്കാനും ആഹ്ലാദിക്കാനും പാട്ടുപാടാനും ആരംഭിച്ചു. ഭാര്യ ചോദിച്ചു, എന്താ ഇപ്പം പാട്ട് പാടുന്നത്? ഞാനെന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ കാണാൻ പോകുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ തങ്ങളുടെ കൂട്ടുകാരെയും കണ്ടുമുട്ടാൻ പോകുകയാണ്. അതുകൊണ്ട് അനാവശ്യമായ ഭയങ്ങൾ ഒഴിവാക്കി. പിന്നീട് സഹോദരങ്ങളെ, നമ്മൾ മസ്ജിദ്, വീട്, നമ്മളുടെ കട ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റ് അനാവശ്യ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി. ഈ സമയത്ത് നമുക്ക് ധാരാളം ഒഴിവ് സമയങ്ങൾ വരും. ഈ ഒഴിവ് സമയങ്ങൾ ദിക്റിലായി, ദുആയിലായി, ഖുർആൻ പഠനത്തിലായി, ഹദീസ് പഠനത്തിലായി, അതുപോലെ ഖുർആൻ കാണാതെ പഠിക്കുന്നതിനായി, നല്ല കാര്യങ്ങളിലായി നമ്മൾ സമയം ചെലവാക്കി. അനാവശ്യമായി നമ്മൾ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു, വാർത്തകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ന്യൂസ് ചാനലിലിട്ടാലും ഒന്ന് തന്നെ പറയുന്നത്, അത് തന്നെയാണ് വേറെ ഒന്ന് പറയുന്നത്, അത് തന്നെയാണ് മറ്റൊന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഉള്ള വിവരങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അനാവശ്യ കാര്യങ്ങളിൽ കഴിയാതെ നന്മകളിലായി കഴിയും. വീടുകളിൽ ഭാര്യ മക്കളുടെ കൂട്ടത്തിൽ കഴിയും, നന്മകൾ പറയും, തഅലീം വായിക്കും, ഖുർആൻ ഷരീഫ് ഓതും, സലാത്തുകൾ ചൊല്ലും, ഖുർആൻ ഷരീഫ് ഹിഫ്ദ് ചെയ്യും. ഇൻഷാല്ലാ ഈ നിലയിൽ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു ഭാഗത്ത് ഇൻഷാല്ലാ ഈ ബുദ്ധിമുട്ട് എത്രയും പെട്ടെന്ന് മാറുന്നതാണ്. അള്ളാഹു മാറ്റുമാറാകട്ടെ. മറുഭാഗത്ത് പടച്ചവന് തീരുമാനമുണ്ടായി, നമുക്ക് മരണം വല്ലത് സംഭവിക്കുകയാണെങ്കിൽ അത് ഈമാനിലായി അള്ളാഹുവിലേക്കുള്ള നല്ല യാത്രയായി മാറുന്നതാണ്. അള്ളാഹു നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു ആഫിയത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു എല്ലാവിധ അപകടങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ നാശങ്ങളെ തൊട്ട് മുഴുവൻ ലോകത്തെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ഭീകരമായ വ്യാധിയെ തൊട്ടും റഹ്മാനായ റബ്ബ് അവൻ്റെ മഹദായ ഫദ്ല് കൊണ്ട് നാം എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ദീനിൻ്റെ മാർഗത്തിൽ പരിശ്രമിക്കുന്നവരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റഹ്മാനായ അള്ളാഹു ഞങ്ങൾ വലിയ ബേജാറിലും അസ്വസ്ഥതയിലുമായിരുന്ന സമയത്താണ് ഈ ഒരു ദുരന്തവും കൂടി ഉണ്ടാകുന്നത്. മുഴുവൻ ഉമ്മത്തിനെ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. റഹ്മാനെ, മുഴുവൻ സമുദായത്തെ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. മുഴുവൻ മാനവരാശിയെയും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. ആശുപത്രികളിൽ കഴിയുന്നവർ, അതുപോലെ സൂക്ഷ്മതയുടെ സ്ഥലങ്ങളിൽ കഴിയുന്നവർക്ക് നീ സൗഖ്യം പ്രദാനം ചെയ്യണേ അള്ളാഹുവേ. എത്രയും പെട്ടെന്ന് ഈ നാശത്തിൽ നിന്ന് മുഴുവൻ മാനവരാശിയെ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അള്ളാഹുവേ. CAA NRC അതുപോലെ NPR പ്രശ്നങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. ഇന്നലെ മന്ത്രി പറഞ്ഞത് അത് ശരിയായ നിലയിൽ പുലർന്നുകൊണ്ട് അതിന് മുഴുവൻ ഭീഷണിയും ഇല്ലാതാകുന്ന അവസ്ഥ രാജ്യത്തുണ്ടാക്കണേ അള്ളാഹുവേ. ഞങ്ങളുടെ രാജ്യത്തിന് ഈ ശാന്തിയും സമാധാനവും ഉണ്ടാക്കണം. പടച്ചവനെ, ഡൽഹിയിൽ നടന്ന ദുരന്തങ്ങളിൽ മരണപ്പെട്ടവർക്ക് നീ ഷഹാരത്തിന്റെ കൂലി കൊടുക്കണേ അള്ളാഹുവേ. യാ അല്ലാ, എല്ലാവരും ദുഃഖങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ അള്ളാഹുവേ. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി.